നമസ്കാരം. കുറഞ്ഞ മരണനിരക്കിൽ തൽക്കാലം ആശ്വസിക്കാമെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം പുതിയ വൈറസ് വകഭേദം രൂപപ്പെടുന്നത് ഇടയാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വൈറസ് വ്യാപനം എത്ര വേഗത്തിലാണ് എന്നതിന്റെ സൂചികയിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളം. ആർ വാല്യൂ ഒന്നിന് മുകളിലാകുന്നത് പകർച്ചവ്യാധി വ്യാപിക്കുന്നതിന്റെ സൂചനയാണ്. കേരളത്തിൽ ഇത് ഒന്നിന് മുകളിൽ ആണ് എന്നതാണ് ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. വൈറസ് പെരുകുന്നത് വഴി പുതിയ വകഭേദങ്ങൾ രൂപപ്പെടാൻ സാധ്യത ഏറുകയാണ്. സമീപ മേഖലകളിലേക്കും വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. രാജ്യത്തെ കോവിഡ് നിഴലിലുള്ള ആളുകളെ കേരളത്തിലെ സാഹചര്യം ബാധിക്കാമെന്ന് നിതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ വ്യക്തമാക്കി. കേരളത്തിന് പുറമെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ആശങ്ക നൽകുന്ന സാഹചര്യത്തിൽ രണ്ടാം തരംഗം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നും വീഴ്ച പാടില്ല എന്നും ഡോക്ടർ പോൾ അറിയിച്ചു. രാജ്യത്ത് ഏതാനും ആഴ്ച കുറഞ്ഞു നിന്ന ആർ വാല്യൂവിൽ നേരിയ വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ തുടർച്ചയായി വർധന രേഖപ്പെടുത്തുന്ന ജില്ലകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നും ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. നാലാഴ്ചയായി പുതിയ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന രാജ്യത്തെ 22 ജില്ലകളിൽ 7 കേരളത്തിലാണ്. ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, തൃശൂർ, വയനാട്, എറണാകുളം, പത്തനംതിട്ട. കോവിഡ് സ്ഥിരീകരണ നിരക്കിലും കേരളത്തിലെ ജില്ലകൾ ആശങ്കപ്പെടുത്തുകയാണ്. കഴിഞ്ഞയാഴ്ച 10% കൂടുതൽ സ്ഥിരീകരണ നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യത്തെ 54 ജില്ലകളിൽ 10 കേരളത്തിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ എല്ലാ മേഖലയും അശാസ്ത്രീയമായി അടച്ചിടുന്ന സർക്കാരിന്റെ സമീപനം കേരളത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും 5000 രൂപ വീതമെങ്കിലും പണമായി വിതരണം ചെയ്യേണ്ടി വരും. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം സമൂഹം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കോവിഡ് ചട്ടലംഘനം എന്ന പേരിൽ ഇടത് കൈകൊണ്ട് ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും വലത് കൈകൊണ്ട് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്ന സമീപനവുമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഒരു ഘട്ടത്തിൽ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വളർന്നതാണ് കേരളം. സർക്കാരിന്റെ തലതിരിഞ്ഞ അടച്ചിടൽ നയം മൂലം പൊട്ടിപ്പാളീസായി പട്ടിണിയിലേക്ക് നീങ്ങുന്നു. കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഓട്ടോ ഓടിക്കാൻ ഇറങ്ങുന്നവരെയും കൂലിപ്പണിക്ക് പോകുന്നവരെയും അടക്കം പോലീസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും തടഞ്ഞു നിർത്തി പിഴ ചുമത്തുകയാണിപ്പോൾ. ഖജനാവിലേക്ക് പണം കണ്ടെത്താനുള്ള സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇത്. ലോകരാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും കോവിഡ് നിയന്ത്രണത്തിനൊപ്പം മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ മേഖലയും തുറന്നു കൊടുക്കുമ്പോൾ കേരളത്തിൽ സാമ്പത്തിക മേഖലയെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ നയം എല്ലായിടത്തും നടപ്പാക്കിക്കൂടെയെന്നാണ് ചോദ്യം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ മേഖലയും അടച്ചിടുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം പറയുന്നു. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ 4000 രൂപ വീതം പണമായി നൽകി. ജനങ്ങളുടെ ദുരിതം തീർക്കാൻ തുക വിതരണം ചെയ്യണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ മേഖലയിലും ഇളവ് നൽകാൻ സമയമായിട്ടില്ല. എല്ലാവർക്കും ഭക്ഷ്യക്കിറ്റ് നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കോവിഡ് 3ാം തരംഗം വരുന്നതോടുകൂടി വീണ്ടും നിയന്ത്രണം വേണ്ടിവരുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷം ചില ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി അതിജീവിക്കാൻ 10,000 കോടി രൂപയെങ്കിലും ജനങ്ങൾക്ക് നേരിട്ട് നൽകേണ്ടി വരും. അങ്ങനെ നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്ക്ഡൌൺ ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് പഠിക്കാൻ കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കണം. സംസ്ഥാന ആസൂത്രണ ബോർഡ് മാതൃകയിൽ കമ്മീഷൻ പ്രവർത്തിക്കണമെന്നും വാക്കൌട്ട് പ്രസംഗത്തിൽ സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാർ നൽകുന്ന ഭക്ഷ്യക്കിറ്റിനോടുള്ള വല്ലാത്ത അസഹിഷ്ണുതയാണ് പ്രതിപക്ഷത്തിനെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. എന്നാൽ കിറ്റ് നൽകണമെന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി മറുപടിയും നൽകി.